സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ജറുസലം സുനോഹദോസിൽ പത്രോസ് ശ്രീഹന്മാരുടെ സമക്ഷം എഴുന്നേറ്റുനിന്ന് തന്റെ നിശ്ചയം അവതരിപ്പിക്കുകയാണ് അപ്പോസ്ത്ര പ്രവർത്തനം പതിനഞ്ച് ഏഴ് മുതൽ ദൈവം അനാദ്യം മുതലേ സജ്ജമാക്കിയിരിക്കുന്ന സാർവത്രികമായ രക്ഷ ഇറ്റേണൽ ആൻഡ് യൂണിവേഴ്സൽ സെലുവേഷൻ സ്ഥലകാല പരിമിതികൾക്ക് അതീതമായ രക്ഷാകര വ്യവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നു ചേർന്ന് നമ്മളിൽ വാസമുറപ്പിക്കുകയും നമ്മിൽ പ്രവർത്തന നിരതമാവുകയും നമ്മെ അതേ പ്രവർത്തന ശൈലിയിലേക്കും ആവാസത്തിലേക്കും ഇഴ ചേർക്കുകയും ചെയ്യുന്നുവെന്ന് ഈ ദിവസങ്ങളിൽ യോഹന്നാൻ പതിനാല് പതിനഞ്ച് അധ്യായങ്ങളിലൂടെ നാം കണ്ടുവരുന്നുണ്ടല്ലോ ഇന്ന് അതേ ചരണഗതിയെക്കുറിച്ച് തന്നെയാണ് പത്രോശിഹ സഭാമതിയെ കറതീർന്ന രീതിയിൽ പ്രഘോഷിക്കുന്നത് പിതാവിന്റെ സ്നേഹപദ്ധതികളും പുത്രന്റെ കൃപാധിക്യവും പരിശുദ്ധാത്മാവിന്റെ നിറവും ത്രീയേക ദൈവത്തിന്റെ ഈ രക്ഷാഗ്രഹ വ്യവസ്ഥയിൽ നമ്മൾ പങ്കുചേരുകയാണ് ചേരുകയാണ് ഈ ഒരു രക്ഷാഗ്രഹ വ്യവസ്ഥയിൽ നിന്ന് ദൈവം ആരെയും ഒഴിച്ചു നിർത്തുന്നില്ല സഭയുടെ ദർശനവും ഇതാകണമെന്നാണ് അവിടെ ശ്രീഹന്മാർ ഇന്ന് നിശ്ചയിച്ചുറപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയോടെ ഇന്ന് വിശുദ്ധ അത്തനീഷ്യസിന്റെ തിരുനാളാണ് ക്രിസ്തു ദൈവമല്ല എന്ന് വളരെ ശക്തിയുക്തം പഠിപ്പിച്ച അബദ്ധ ഗുരുവാണ് ആരിയൂസ് അദ്ദേഹത്തിന്റെ പഠനങ്ങളെ വളരെ വ്യക്തതയോടെയും സത്യനിഷ്ഠയോടെയും ത്യാഗനിഷ്ഠയോടെയും പരിശുദ്ധിയോടെയും ജ്ഞാനത്തോടെയും എതിർത്ത വിശുദ്ധ അത്തനേഷ്യസ് എന്ന അലക്സാണ്ട്രിയൻ സഭാശ്രേഷ്ഠൻ ക്രിസ്തുവിന്റെ ദൈവിക സ്വഭാവത്തിന്റെ അതായത് പുത്രൻ ദൈവമാണ് എന്ന സത്യത്തിന്റെ ഏറ്റവും കറതീർന്ന പോരാളിയാണ് വിശുദ്ധ അത്തനേഷ്യസ് സഭയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങളിൽ ഒന്ന് അദ്ദേഹത്തിൻ്റെതാണ് അഥനീഷ്യൻ ക്രീഡ് മറ്റു വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രണ്ട് പ്രധാനപ്പെട്ട ദൈവിക സത്യങ്ങളെ മാത്രമാണ് ഈ വിശ്വാസ പ്രമാണം പ്രഖ്യാപിക്കുന്നത് ഒന്ന് പരിശുദ്ധ തൃത്വത്തിൻ്റെ മഹാരഹസ്യം രണ്ട് പുത്രനായ ക്രിസ്തു എങ്ങനെ ദൈവമാകുന്നു എന്നതിൻ്റെ കരതീർന്ന പ്രഖ്യാപനവും നാം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അത് സഭയുടെ ആഴമേറിയ അനുഭവതലം കൂടിയാണ് കുറിക്കുന്നത് കേവലം സൈദ്ധാന്തികമായ ഒരു ചർച്ച മാത്രമല്ല സഭയെ തിരിച്ചറിയാനുള്ള അടയാളം തന്നെയാണിത് സഭ ദൈവപാതിയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന വിശ്വാസ പ്രമാണം സുംപോളോൺ സഭയുടെ നിലനിൽപ്പിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും അടിസ്ഥാനമായി മാറിയിരിക്കുന്ന വിശ്വാസരേഖകളാണിത് അഥനേഷ്യൻ വിശ്വാസ പ്രമാണത്തിൻ്റെ ആമുഖം തന്നെ തീവ്രമായ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് ആരെങ്കിലും രക്ഷ നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സത്യവും കാതോലികവുമായ വിശ്വാസത്തിൽ നിലനിൽക്കണം എന്ന് ഈ വിശ്വാസ പ്രമാണത്തെ ധ്യാനിച്ചുകൊണ്ട് സി എസ് ലൂയിസ് നടത്തുന്ന ഒരു നിരീക്ഷണമുണ്ട് നിലനിൽക്കുക കീപ് എന്നാണ് ഇവിടെ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രവാക്യം നേടണമെന്നോ വിശ്വസിക്കണമോ എന്നല്ല നിലനിർത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ വിശുദ്ധ അത്തനേഷ്യസ് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും വിശ്വാസത്തിലേക്ക് ഇനിയും കടന്നു വരാത്ത വിജാതിയരെക്കുറിച്ചല്ല വിശ്വാസത്തെ തിയജിച്ചു പോകുന്നവരെക്കുറിച്ചാണ് ഒരിക്കലും ക്രിസ്തുവിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരെക്കുറിച്ചുമല്ല അവനെ കേട്ടിട്ടും സ്വീകരിക്കാതെ പോകുന്നവരെക്കുറിച്ചാണ് ആലസ്യം കൊണ്ടും വിലാസം കൊണ്ടും ക്രിസ്തുവിനെ നിരക്കാത്ത ജീവിതങ്ങളിലേക്ക് താഴ്ന്നടിഞ്ഞു പോകുന്ന ക്രിസ്ത്യാനികളെക്കുറിച്ചാണ് ഇന്നലെ മുന്തിരിത്തണ്ടിന്റെയും ശാഖകളുടെയും ചിത്രത്തിന് പിന്നാലെ നാദൻ പിതാവോ പുത്രനെ സ്നേഹിക്കുന്ന അതേ സ്നേഹത്തിൽ നമ്മളെ എങ്ങനെ ഇഴചേർത്തിരിക്കുന്നുവെന്നും ആ സ്നേഹത്തിൽ നാം നിലനിൽക്കണമെന്നും ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ് യോഹന്നൻ പതിനഞ്ച് നമ്മുടെ ആനന്ദം പൂർണമാകാനാണിത് നാം ദൈവകൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുവനെന്ന് കീപ് ദോ ഖീപ് ദാവു വിശുദ്ധ അത്തനേഷ്യസ് പറഞ്ഞതുപോലെ ഞാൻ അറിയുന്ന എൻ്റെ രക്ഷകനായ ക്രിസ്തു ദൈവത്തേക്കാൾ കുറഞ്ഞ ഒരാളാകാൻ ഒരു സാധ്യതയുമില്ല വിശുദ്ധ അത്തനേഷ്യ സത്യവിശ്വാസം ഓർത്തഡോക്സിയുടെ കനത്ത സംരക്ഷകനാണ് ഓർത്തഡോക്സി നേരായ വിശ്വാസം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അവ ദൈവത്തിന്റെ നേരും നേരെയുമായ രക്ഷാകര വ്യവസ്ഥകളെ പ്രഖ്യാപിക്കുന്ന വഴി തന്നെയാണ് ദൈവത്തിന്റെ സ്നേഹം നിത്യവിശ്വസ്തമാണ് ആ വിശ്വസ്തയെ പ്രതിഫലിപ്പിക്കുന്നതാകണം നമ്മുടെ വിശ്വാസം ദൈവത്തിന്റെ അതേ വിശ്വസ്തത പേറുന്ന നമ്മുടെ വിശ്വാസം ഇന്ന് സങ്കീർത്തനം തൊണ്ണൂറ്റിയാറ് ഒരു പൊതുഗീതത്തിൻ്റെ നിറവിൽ അവതരിപ്പിക്കുന്നതും ഈ വിശ്വാസത്തിന്റെ തീവ്രത തന്നെയാണ് ദൈവത്തിൻ്റെ വഴികളും നിശ്ചയങ്ങളും വിധികളും ന്യായങ്ങളുമൊക്കെ നേരെയാണ് എന്ന് പറയുമ്പോൾ മെയ്ഷാറിം